പുരുഷ വസ്ത്ര സങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. വേങ്ങരയിൽ സദാചാര ഗുണ്ടകൾ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിച്ചതിന്റെ മനോവിഷമത്തിൽ അധ്യാപകൻ ആത്മഹത്യ ചെയ്തു. വലിയോറ ആശാരിപ്പടി സ്വദേശി സുരേഷ് ശാലിയത്തിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 44 വയസ്സായിരുന്നു. പ്രശസ്ത ചിത്രകാരനും സ്കൂൾ അധ്യാപകനും സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു സുരേഷ് ശാലിയത്ത്. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത ഉടലാഴം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന്റെ കലാസംവിധായകനായിരുന്നു. മലപ്പുറത്തെ സാംസ്കാരിക കൂട്ടായ്മയായ രശ്മിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു സുരേഷ്. ഒരു സ്ത്രീയുമായി വാട്സാപ്പ് ചാറ്റ് ചെയ്തു എന്ന് ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ 2 ദിവസം മുമ്പ് സുരേഷിനെ ആക്രമിച്ചത്. സുരേഷിന്റെ സുഹൃത്തായിരുന്നു ഈ സ്ത്രീ. സ്വന്തം അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അക്രമി സംഘം സുരേഷിനെ മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. അക്രമി സംഘം അസഭ്യവർഷവും സുരേഷിന് നേരെ നടത്തിയെന്നാണ് വിവരം. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്തരമൊരു അപമാനത്തിന് ഇരയായതിന്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി സുരേഷ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി കുറച്ച് ആളുകൾ വീട്ടിൽ വരികയും അവനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കണ്ട് ഞാൻ അതിൽ ഇടപെട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഫോണിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടി പിന്നെ ഞാൻ ഇടയ്ക്ക് അവൻ്റെ കൂടെ കൊണ്ടുപോയി ഇവർ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ PTA പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒരു 10-20 പേരുണ്ടായിരുന്നു. എനിക്ക് കണ്ട അവിടെ കണ്ട് മുഖവരിയുള്ള ആൾക്കാരാണ്. അവർ പിടിച്ച് എന്തോ ഒരു ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് അവിടെ ഇട്ട് മർദ്ദിക്കുകയും വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഞാൻ പിടിച്ച് മാറ്റി തൽക്കാലം അവിടുന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരികയുണ്ടായിരുന്നു. കയ്യിൽ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി. ഇന്നലെ രാത്രി 3 സ്റ്റിച്ചുണ്ട് കയ്യിന്. തലക്കിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് പരിക്കുന്നുണ്ട്. വീട്ടിലിൻ്റെ വഴിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് വരെ വന്നത് അവരെ വഴിയിൽ വെച്ചവനെ കണ്ടിട്ട് അപ്പോൾ ആക്രമിക്കുമ്പോൾ എന്താ ഞാൻ അതിൻ്റെ കാര്യം എന്താണെന്ന് ഇടപെട്ടത് കൊണ്ട് ഒന്നുകൂടി വിളിച്ച് അവിടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആള്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ടു. പിന്നെ കയ്യിന് 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ചെയ്യാനൊക്കെ നോക്കി. എന്തോ അതിൻ്റെ ആളുകളെ മുന്നിൽ അപമാനിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു രീതിയായിരിക്കാം. നാട്ടിലൊരു നല്ല അഭിപ്രായമുള്ള മാഷായിരുന്നു. അത് പിന്നൊന്നും അറിയില്ല. രാവിലെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കടക്കുകയും ചെയ്താണ് നമ്മൾ കാണുന്നത്. ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം.